ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആമീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അയല മുളകിട്ടത്. അയല മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. 3 മീഡിയം സൈസ്ഡ് അയലയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തണുക്കാനായി മറ്റൊരു പാത്രത്തിലിട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 25 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. തണുക്കാനായി ഇതിന് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഉള്ളിയും തക്കാളിയും ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉള്ളിയും തക്കാളിയും ഇട്ടതിന് ശേഷം ഇതുപോലെ നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾസ്പൂൺ ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചതിനു ശേഷം 1 ദണ്ട് കറിവേപ്പില, 2 പച്ചമുളക് എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, 2 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് തക്കാളി ചെറിയുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ സമയം പുളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. താളിക്കുന്നതിന് വേണ്ടി പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് 1/2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾസ്പൂൺ കടുക്, 3 ചെറിയ ഉള്ളി, 1 ദണ്ട് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. മീൻ കറി തയ്യാറായിട്ടുണ്ട്.
താളിച്ചത് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അയല മുളകിട്ടത് തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.